വികസനം എന്ന പഞ്ചസാര മിഠായി സ്വാദോടെ നുണഞ്ഞിറക്കുന്ന മലയാളി പക്ഷേ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. പുറത്തെ മധുരത്തിനപ്പുറം കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരകം വികസന മുട്ടായിക്കുണ്ട് എന്നത്. സ്വദേശികളും വിദേശികളും അത്ഭുതത്തോടെയും അല്പം അസൂയയോടെയും കണ്ടിരുന്ന നമ്മുടെ നാടിൻ്റെ പച്ചപ്പും സമശീതോഷ്ണ കാലാവസ്ഥയും മനവും മണ്ണും കുളിർപ്പിച്ചിരുന്ന മഴയും ഒക്കെ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസനത്തിൻ്റെ മറുഭാഗത്തുകൂടി കുറഞ്ഞുകുറഞ്ഞില്ലാതാകുന്നു എന്നത് പുതുതലമുറ മലയാളി കാണാതെ പോകുകയാണോ അതോ സൗകര്യപൂർവം മറന്നുകളയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും ഗൃഹാതുരത ഒരു ആഘോഷമാക്കുന്ന കേരളീയൻ നമ്മുടെ പുഴ വറ്റുന്നതും മണ്ണിൻ്റെ ചൂടേറുന്നതും മരങ്ങൾ ഇല്ലാതാകുന്നതും നിസ്സംഗതയോടെ കണ്ടുനിൽക്കുന്നു. വൈവിധ്യമാർന്ന സസ്യലതാദികളെയും ജീവജാലങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ചരിത്ര പുസ്തകത്തിൽ നിന്നു മാത്രം പരിചയിക്കേണ്ടി വരുന്ന കാലം വിദൂരമല്ല. അതെ, ചിലതൊക്കെ നമ്മുടെ മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. കേരളത്തിൻ്റെ പഴയ കാർഷിക കലണ്ടർ അനുസരിച്ച് നെൽകൃഷി ചെയ്യാനാവാത്ത സ്ഥിതിയാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മഴ ക്രമം തെറ്റിയാണ് പെയ്യുന്നത്. ഉള്ള മഴയാണെങ്കിലോ വളരെ കുറഞ്ഞ അളവിലും. കേരളത്തിൻ്റെ ഒരു വർഷത്തെ ജലാവശ്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന മൺസൂണിൻ്റെ കവാടം തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ടു മാറി കോഴിക്കോട്ടും മംഗലാപുരവുമൊക്കെയായതായി വിദഗ്ധർ പറയുന്നു. ഇത് കേരളത്തിലെ മഴക്കുറവിന് പ്രധാന കാരണവുമായി. മഴ കുറയുന്നതോടൊപ്പം അന്തരീക്ഷത്തിലെ രാസമലിനീകരണം മൂലം മഴവെള്ളത്തിൻ്റെ PH മൂല്യം കുറയുന്നത് കൃഷിക്ക് ദോഷകരവുമാകുന്നു. ഇപ്പോൾ ഏത് സീസണിലും കേരളത്തിൽ മാവ് പൂക്കുന്നു. പ്രത്യക്ഷത്തിൽ ഇത് വളരെ നല്ല കാര്യവുമാണ്. എന്നാൽ ചൂട് കൂടുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മരുഭൂമികളിൽ മാത്രം കണ്ടുവരുന്ന പലയിനം ദേശാടന പക്ഷികൾക്കും കേരളം ഇപ്പോൾ ഇഷ്ടഭൂമിയായിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ ചൂടേറിയ സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്ന റോസി പാസ്റ്റർ പക്ഷികൾ കോട്ടയത്തും മറ്റും 500 വരെ കണ്ടെത്തിയതായി പക്ഷി നിരീക്ഷകർ പറയുന്നു. വരണ്ട കാലാവസ്ഥ ഇഷ്ടപ്പെട്ടിരുന്ന മയിലും ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചൂട് കൂടുന്നതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങളാണ്. കേരളത്തിൻ്റെ അന്തരീക്ഷ താപനില ഓരോ വർഷവും 0.01 വീതം കൂടുന്നതായി കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഉഷ്ണതരംഗവും സൂര്യാതപവും കേരളത്തിലും പതിവായി. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും പ്രകടമായ വയനാട്ടിൽ 2012 March കൂടിയ ചൂട് 25.3 രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഈ വർഷം 34.2 എന്നത് നമ്മെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് എന്നതിൻ്റെ സൂചനയാണ്. ഇനിയെങ്കിലും നാം മാറിയേ തീരും. ഉള്ള പച്ചപ്പും ഉറവുകളുമൊക്കെ സംരക്ഷിക്കാം എന്ന ദൃഢപ്രതിജ്ഞ നാം എടുക്കണം. മഴവെള്ളം സംരക്ഷിക്കണം. അല്ലായെങ്കിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിലും പ്രതിശീർഷ വരുമാനത്തിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം വരണ്ടുണങ്ങി മരുഭൂമിയാകുന്നത് നാം നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വരും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള തിരിച്ചറിവും ബോധ്യങ്ങളും മലയാളികൾക്ക് നൽകണമേ. വന്ധ്യമേഘങ്ങളിൽ നിന്നും അങ്ങ് മഴ വർഷിക്കണമേ. കർഷകർക്കും സസ്യലതാദികൾക്കും ജന്തുജാലങ്ങൾക്കും ഉചിതമായ കാലാവസ്ഥയും ആവാസ വ്യവസ്ഥയും അങ്ങ് ഒരുക്കി നൽകണമേ. കേരളത്തിൻ്റെ പച്ചപ്പ് നിലനിർത്താൻ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ആമേൻ.